എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇതുവരെ ചെയ്തതിലും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. അത് മറ്റെവിടെയുമല്ല, ഷാർജ അൽജാദയിലുള്ള ഷാജർ എന്ന് പറയുന്ന പ്ലാൻ നഴ്സറിയുടെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനെ ഒരു കേവലം ഒരു പ്ലാൻ നഴ്സറി എന്നുള്ളൊരു കാറ്റഗറിയിൽ മാറ്റിവെക്കപ്പെടേണ്ട ഒരു സ്ഥലമല്ല. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അത് കണ്ടും കേട്ടും കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അതിൻ്റെ കാരണം എന്താണെന്ന്. ഷാജയിലെ അൽജാദ സെൻ്ററിനെ കുറിച്ചൊരു വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഷാജർ എന്ന് പറയുന്ന പ്ലാൻ നഴ്സറി സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 6 മന്ത്സ് മാത്രമേ ആകുന്നുള്ളൂ. അറബിക് നെയിം ഷാജർ എന്ന് പറഞ്ഞാൽ ട്രീസ് എന്നാണ് അർത്ഥം. ആ പേരിനെ അന്വർത്ഥമാക്കുന്ന വണ്ണം ഇതൊരു മരങ്ങളുടെ വലിയ ഒരു ലോകം തന്നെയാണ്. ഏകദേശം 1,30,000 ട്രീസ് ആണ് ഈ ഒരു ഷാജർ നഴ്സറിയിൽ ഉള്ളത്. നമ്മൾ അൽജാദ എന്ന് എവിടെ റീഡ് ചെയ്താലും അൽജാദ ബൈ ആരാഡ എന്നാണ് കാണുന്നത്. അതായത് ആരാഡ കമ്മ്യൂണിറ്റിയുടെ അണ്ടറിൽ വരുന്നതാണ് ഈ പറയുന്ന അൽജാദ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയയുടെ ഓവറോൾ ആയിട്ടുള്ള കണക്ക് പറയുവാണെങ്കിൽ 1.6 മില്യൺ സ്ക്വയർ ഫുട്ടാണ്. ഇത്രയും വലിയൊരു ഏരിയയിലാണ് ഈ ഒരു പ്ലാൻ നഴ്സറി സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ യു എയിൽ തന്നെയും വൺ ഓഫ് ദ ലാർജസ്റ്റ് നഴ്സറിയാണ് ഈ പറഞ്ഞ ഷാജർ നഴ്സറി. ഇവിടേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ പ്രീ ബുക്കിംഗ് ചെയ്യേണ്ടതുണ്ട്. എല്ലാ ദിവസവും മോർണിംഗ് 8:30 to 12:30 1:30 to 5:30 വരെ മാത്രമാണ് നഴ്സറി ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ടൈമിൽ വിളിച്ച് ഒന്നെങ്കിൽ വിളിച്ചിട്ട് അല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂ നമ്മൾ ബുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഒക്കെ തന്നെയും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ഇനി എന്തുകൊണ്ട് നമ്മൾ ഷാജർ നഴ്സറിയിൽ കുട്ടികളൊക്കെ ആയിട്ട് വരണമെന്നുള്ള കാര്യം പറയാം. ഷാജർ നഴ്സറി പ്രധാനമായിട്ടും വളരെയധികം സ്ട്രക്ചേർഡായിട്ടും ഓർഗനൈസ്ഡ് ആയിട്ടുമുള്ള ഒരു ഇനിഷ്യേറ്റീവായിട്ടാണ് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ കുട്ടികളൊക്കെ വരുവാണെങ്കിൽ അവർക്ക് കുറേ എഡ്യൂക്കേഷണൽ ആസ്പെക്ട്സ് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാനും അത് മനസ്സിലാക്കുക മാത്രമല്ല ലൈവ് വർക്ക്ഷോപ്പും അവിടെ അവൈലബിളാണ്. അവർ പഠിക്കുന്ന പരിസ്ഥിതിയെക്കുറിച്ചുള്ള അവെയർനെസ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഗ്രോ ചെയ്യുന്നത്, അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജ് തൊട്ട് അത് വലിയൊരു ട്രീ ആയി മാറുന്നവരെയുള്ള ഡിഫറെൻ്റ് പ്രോസസ്സ്, അങ്ങനെ മെയിനായിട്ട് ഒരു 4 കാറ്റഗറി ആയിട്ടാണ് ഈ ഒരു എക്സിബിഷൻ അവർ ഒരുക്കിയിട്ടുള്ളത്. ഇനി നമ്മളുടെ പേരിൽ ഒരു മരം അല്ലെങ്കിൽ ഒരു ചെറിയ പ്ലാന്റ് ആയിക്കോട്ടെ, അത് ഈ യു എയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉണ്ട് എന്നുള്ളത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. അപ്പോൾ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ അതിനുള്ള ഒരു അവസരവും തരുന്നുണ്ട്. ആരാഡ കമ്മ്യൂണിറ്റിയുടെ എവിടെയെങ്കിലും നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ ഒരു പ്ലാന്റ് അതിൻ്റെ സീഡ് ഇട്ട് കൊടുത്ത് മണ്ണിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നമ്മളുടെ നെയിമും ടാഗ് ചെയ്തിട്ട് ആ പോട്ട് കൈമാറുമ്പോൾ അവരിവിടെ 2 വർഷം അത് പ്രിസേർവ് ചെയ്യുന്നുണ്ട്. 2 വർഷം കഴിഞ്ഞിട്ട് അതിനെ എവിടെയെങ്കിലും അവർ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. പക്ഷേ എല്ലാം തന്നെയും ഈ ഒരു ആരാഡ കമ്മ്യൂണിറ്റിയിലാണ്. ഈ 2 വർഷത്തിനിടയ്ക്ക് നമ്മൾ എപ്പോൾ വന്നാലും ഈ ഒരു പ്ലാന്റ് നമ്മളിപ്പോൾ വിത്തിട്ട് വെക്കുന്ന ആ പ്ലാന്റ് എവിടെയെന്ന് കാണിച്ചു തരാൻ അവർക്ക് സാധിക്കുമെന്നാണ് നമ്മളോട് പറഞ്ഞത്. ഈ നഴ്സറിയിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണ്. നമ്മൾ 1 പൈസയും ചിലവാക്കേണ്ടതില്ല. എന്നാൽ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെയധികം മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് അവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു വെൽക്കം സെൻ്ററുണ്ട്. അവിടെ നമ്മളുടെ ബുക്കിംഗ് ഡീറ്റെയിൽസും മറ്റും ഷെയർ ചെയ്ത് കഴിയുമ്പോൾ അറ്റ് എ ടൈം 2 ഫാമിലീനെ ഒരു ടൂർ ഗൈഡ് ഉണ്ട് അവിടെ. അപ്പോൾ ഗൈഡ് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ട് നമ്മൾ ഡിഫറെൻ്റ് ഏരിയയിലേക്ക് 2 വെഹിക്കിളിലായിട്ട് കൊണ്ടുപോകും.
ഇവിടെ വരുന്ന ഓരോ ഫാമിലി മെമ്പറിനും ഇതുപോലെ നെയിം ടാഗ് ചെയ്തിട്ട് ഒരു പ്ലാന്റിനെ കിളിപ്പിച്ചെടുക്കുവാൻ, വിത്തിട്ട് മണ്ണ് മൂടി വെള്ളമൊഴിച്ച് അവരുടെ കയ്യിലേക്ക് കൈമാറുവാനുള്ള സൗകര്യമുണ്ട്. ഇവിടുത്തെ ടൂർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ വലിയ മരങ്ങൾ, ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ട്രീസിനെ നമുക്ക് നേരിട്ട് കാണുവാനും ഒരു വനത്തിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ഒരു പ്രതീതി കിട്ടുവാനും ഒക്കെ ഉപകരിക്കും. ശരിക്കും വളരെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ് എവറി ഡേ ഇവിടെ നടക്കുന്നത്. 4 ഡിഫറെൻറ്റ് പ്രോസസ്സാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ്, ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഏരിയയാണ്. നമ്മൾ ആദ്യം കൊണ്ടുപോകുന്നത് പ്രൊഡക്ഷൻ ഏരിയയിലേക്കാണ്. അവിടെ മെയിനായിട്ടും ട്രീസിൻ്റെ പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ വിത്തുകളൊക്കെ എങ്ങനെ പ്രിസേർവ് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കും. വിത്ത് മുളച്ച് വരുന്ന ചെറിയ തൈകൾ ഒരു 6 മാസത്തേക്ക് ഇവിടെ ഈ ഒരു ഏരിയയിൽ സൂക്ഷിച്ചതിന് ശേഷം അടുത്ത പ്രോസസ്സിലേക്ക് മാറ്റുന്നതിനായിട്ട് അവരെ വെച്ചിരിക്കും. പ്രൊഡക്ഷൻ ഏരിയയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളെ കൊണ്ടുപോകുന്നത് നെക്സ്റ്റ് സീഡ്ലിംഗ് ഏരിയയിലാണ്. ഇതൊരു സെക്കൻഡ് ഫേസാണ്. ഈ ഒരു സ്ഥലത്ത് ഷെയ്ഡഡ് ഏരിയയിൽ 6 മാസം പ്രായമായിട്ടുള്ള കുഞ്ഞു തൈകളിനെയൊക്കെ അവർ സംരക്ഷിക്കുന്ന സ്ഥലമാണ്. അവിടെ ഇരുന്നിട്ട് എഗെയിൻ അതിനെ 6 മാസം കാത്തു സൂക്ഷിച്ചിട്ട് നെക്സ്റ്റ് ലെവൽ സാപ്ലിംഗ് ഏരിയയിലേക്ക് കൊണ്ടുപോകും. സാപ്ലിംഗ് ഏരിയയിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പ്ലാന്റൊക്കെ നല്ല രീതിയിൽ ഗ്രോ ചെയ്തിട്ടുണ്ടാകും. അവിടെ വെച്ചിട്ട് അതിന് നല്ല വലിയ പോട്ടും വലിയ സ്പേസും കൊടുത്തിട്ട് ഏകദേശം 1 വർഷം ആ സാപ്ലിംഗ് ഏരിയയിൽ പ്ലാന്റ്സിനെയൊക്കെ കാത്തു സൂക്ഷിക്കും. ഈ 3 പ്രോസസ്സിലാണെന്നുണ്ടെങ്കിലും ഡയറക്റ്റ് സണ്ണിനെ എക്സ്പോസ്ഡ് ആയിട്ട് വെച്ചിട്ടില്ല പ്ലാന്റ്സ്. ഏറ്റവും ലാസ്റ്റ് 4th പ്രോസസ്സ് എന്ന് പറയുന്നത് പ്ലാന്റിംഗ് ആണ്. സാപ്ലിംഗ് ഏരിയയിൽ നിന്ന് മാറ്റുന്ന പ്ലാന്റ്സിനെയൊക്കെ തന്നെയും വലിയ വലിയ ഏകദേശം ഒരു അത്യാവശ്യം നല്ല രീതിയിൽ മരമായിട്ട് വളർന്നിട്ടുണ്ടാകും. അപ്പോൾ ആ ട്രീസിനെയൊക്കെ തന്നെയും വലിയ വലിയ കണ്ടെയ്നറിനകത്തും വലിയ വലിയ ബാഗിനകത്തും ഒക്കെ ആക്കിയിട്ട് ഗ്രോയിങ് സോൺ അവർ കണക്കാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഗ്രോയിങ് സോണിലും ഈ വലിയ കണ്ടെയ്നറിലും വലിയ ബാഗിലുമുള്ള ട്രീസിനെയൊക്കെ മണ്ണിൽ കുഴിച്ചു വയ്ക്കും. നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ വലിയ വലിയ മരം നിൽക്കുന്നതായിട്ടേ തോന്നുള്ളൂ, പക്ഷേ അതിൻ്റെ താഴെയായിട്ട് അതിനെ അവർ റൂട്ടിൽ ഇതുപോലെ കണ്ടെയ്നറിലും ബാഗിലുമൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിനെ വീണ്ടും റീപ്ലാൻ ചെയ്യാനാണ്. അവിടെ പ്ലാന്റിംഗ് ഏരിയയിൽ ഫുള്ളി എക്സ്പോസ് ടു സൺലൈറ്റ് ആണ്. അറാഡ കമ്മ്യൂണിറ്റിയുടെ പ്ലാനും ഡിസൈനും ഒക്കെ അനുസരിച്ച് ഇവിടെ നിന്ന് 2 വർഷത്തിന് ശേഷം ഓരോ പ്ലാന്റ്സിനെയും ഓരോ ലാൻഡ്സ്കേപ്പിംഗ് ഐഡിയാസും പ്ലാൻസും ഒക്കെ വെച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ പോയിട്ട് ഇവരിതൊക്കെ തന്നെയും വീണ്ടും നടാറുണ്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഓരോ പ്ലാന്റിനും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനകത്ത് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, ചെറിയ മുളം തണ്ടുകൊണ്ട് ഒരു സപ്പോർട്ടൊക്കെ കൊടുത്ത് ഓരോന്നും ഒരേപോലെയാണ് വെച്ചിട്ടുള്ളത്. ശരിക്കും ഓർഗനൈസ്ഡ് ആയിട്ടും വെൽ സ്ട്രക്ചേർഡുമായിട്ടാണ് ഇവിടെ പ്ലാന്റ്സിനെ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു UAE ഈ ഒരു സമ്മർ സീസണൊക്കെ വരുമ്പോൾ എങ്ങനെയായിരിക്കും ഇത്രയും പ്ലാന്റ്സിനെയൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് നമ്മൾ ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഗൈഡ് പറഞ്ഞത് സീസൺ അനുസരിച്ച് അവരുടെ വാട്ടറിങ്ങും ഒക്കെ ഡിഫറെൻ്റ് ആണ്. സമ്മറാകുമ്പോൾ ഓരോ പ്ലാന്റിനും ഏകദേശം 4 ലിറ്റർ വരെയേക്കും വെള്ളം കൊടുക്കും. ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്നത് അവർ ചെറിയൊരു ചാർട്ട് പേപ്പർ കാണിച്ചത് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ ഇത് അതിൻ്റെ സീഡാണ് നമുക്ക് തരുന്നത്. നമ്മളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്കത് വീണ്ടും ഒരു ചെടിയായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റും അവർ തരുന്നുണ്ട്. ഒരു ബിൽഡിംഗ് പണിയാൻ ഉദ്ദേശിക്കുമ്പോൾ അവിടെയുള്ള മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതേപ്പറ്റി അറിയാം. പക്ഷേ അവിടെയുള്ള മരങ്ങൾ ചുവടോടെ ഇളക്കി വേറൊരു സ്ഥലത്തേക്ക് നടുകയും ആ മരത്തിനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന കാഴ്ച എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പക്ഷേ ഇവിടെ വരുവാണെങ്കിൽ അതുപോലെ ദുബായിലുള്ള കൺസ്ട്രക്ഷൻ ഏരിയയിൽ മാറ്റിയ മരങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമല്ലോ. വീഡിയോ വാച്ച് ചെയ്തതിന് വളരെയധികം നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.